ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം നമുക്ക് ആരാധനയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം ദിനം കൂടെയാണ്. അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥനയെ പങ്കുചേർന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കലൂടെ ആഹ്വാനം ചെയ്യുന്നു, കുറച്ച് ദിവസങ്ങളെങ്കിലും ഉപവസിക്കുക. 21 ദിനം ഉപവസിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു നേരമൊക്കെ കഴിച്ചുകൊണ്ടെങ്കിലും ഒക്കെ ഉപവസിക്കാൻ താല്പര്യപ്പെടുന്നവർ, മുഴുവൻ ഉപവാസത്തിലായിരിക്കുന്നവർ, പാർഷ്യലായിട്ട് ഉപവാസത്തിലായിരിക്കുന്നവർ, 5 ദിവസം, 7 ദിവസം, 10 ദിവസം, 3 ദിവസം, എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ്, ഉപവസിക്കുക. ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് അല്പസമയം കർത്താവിന് സന്നിധിയിലായിരിക്കുന്നത് ഏറെ നന്നായിരിക്കും. ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ അറിയിച്ചാൽ ഉപവാസ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ഒരു നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ വരും. ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ കർത്തദാസൻ ആ നമ്പർ കുറിച്ചെടുക്കുക, യോഗാനന്ദനം വിളിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ അറിയിച്ചാൽ ആ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിഷയങ്ങളെ വെച്ച് ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാരംഭം തന്നെ ഓർപ്പിക്കുന്നു, വൈകുന്നേരം നമുക്ക് വീണ്ടും എല്ലാ ദിവസങ്ങളും പകല് 10:30 മുതൽ ഉപവാസ പ്രാർത്ഥനയും വൈകുന്നേരങ്ങളിൽ ഉണർവ്യോഗങ്ങളുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ കർത്താവദാസൻ കെ.സി. ചമ്പൽ പാസ്റ്റർ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കും. അതുകൊണ്ട് ഉണർവോടെ, ഒരുക്കത്തോടെ, ഉപവാസത്തോടെ ഈ ദിനങ്ങളിൽ പങ്കുചേരുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് ഉറപ്പുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് വചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. അതിനകത്ത് അവരൊക്കെ എന്നുള്ളത് ഒന്ന് മാറ്റി പറയുകയാണ്, ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ. എല്ലാവരും വാക്യം ഒന്നുകൊണ്ടൊന്ന് ചേർന്ന് പറഞ്ഞാട്ട്, ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കൾ അല്ലയോ. അപ്പം നമുക്ക് ഈ വാക്യത്തെ ഒന്ന് ധ്യാനിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം യേശു കർത്താവിൻ്റെ യുണീക്നെസ് ആണ് അവിടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. നമ്മുടെ അനുഗ്രഹീനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ എല്ലാ കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള ആ ഒരു പ്രത്യേകമായ വചന പഠന ശുശ്രൂഷയിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യുണീക്നെസ് ആണ്. അതുകൊണ്ട് ആ വിധ വിഷയങ്ങൾ വിസ്താര ഭയത്താൽ പ്രതിപാദിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യുണീക്നെസ് പറയുമ്പോൾ ദൂതന്മാരെക്കാട്ടിലും യേശു ശ്രേഷ്ഠനാണ്. യേശുവിൻ്റെ മഹാപൗരോഹിത്യം മറ്റ് ലേവിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. യേശുവിൻ്റെ യാഗം എല്ലാ യാഗങ്ങളെക്കാട്ടും ശ്രേഷ്ഠമാണ്. അങ്ങനെ യേശു കർത്താവിൻ്റെ അതുല്യതയെ അക്കമിട്ട് നിരത്തി കൊണ്ടുവരികയാണ് ലേഖനകർത്താവിൻ്റെ പ്രഥമമായ പ്രധാനമായ ഉദ്ദേശമെന്ന് ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് 1-ാം അധ്യായത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. എന്തുകൊണ്ടാണ് ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠം നമ്മൾ സ്ഥാപിക്കപ്പെടേണ്ടത് വന്നാൽ, കൊലോസ്യർക്കെഴുതിയ ലേഖനം നാം പഠിക്കുമ്പോൾ അവിടെ ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് എക്കാലത്തും ഉണ്ടായിട്ടുള്ള അപകടമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലർക്കും കൊടുക്കുമ്പോൾ, ദൂതന്മാരെ ആരാധിക്കുമ്പോൾ അവിടെ ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണ് യേശു കർത്താവെന്ന് സ്ഥാപിക്കുക. അത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ലേഖനകർത്താവിൻ്റെ പ്രഥമമായ ഒരു ഉദ്ദേശവും ആവശ്യവുമായിരുന്നു. ഇന്നുകൊണ്ട് ദൂതനോടുള്ള മധ്യസ്ഥതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത വരിക. ദൂതന്മാരൊക്കെയും നമുക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അപ്പം എന്തുകൊണ്ടാണ് അവിടെ ആ വാക്യത്തിൻ്റെ പ്രത്യേകത? എന്നിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം പറയുമ്പോൾ പറയുകയാണ്, അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ജീസസാൻ ഇരുന്നു എന്നുള്ളൊരു വാക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. ജോലി തീർന്നതിൻ്റെ ഭാഗമാണത്. അവിടെ ഇരുന്നു എന്ന് നാം കാണുന്നു. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അത് പഴയ നിയമ വാക്യങ്ങൾ ഇന്നെ അടുക്കടുക്കടുക്കായിട്ട് സങ്കീർത്തനം 2:7, ഞാനവന് പിതാവും അവനിക്ക് പുത്രനായിരിക്കും, 2 ശമൂവേൽ 7:14, പിന്നെ നാം സങ്കീർത്തനം 97:7, ഇങ്ങനെ വാക്യങ്ങൾ അവിടെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങളും ഉദ്ധരിച്ചിട്ട് പറയുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞു പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അപ്പോൾ ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണ് കർത്താവ് യേശു ക്രിസ്തു. എന്നിട്ട് പറഞ്ഞു വന്നിട്ട്
പറയുകയാണ്, ഈ ദൂതന്മാരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. എന്തുകൊണ്ടാണ് സേവകാത്മാക്കളാണെന്ന് പറയുക? രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൂതന്മാർ മുഖാന്തരം അർളി ചെയ്ത വചനം. അപ്പം എബ്രായ ആ യഹൂദ ചിന്തയിൽ ദൂതന്മാർ ദൂതുവാഹികളായിരുന്നു. അപ്പം തന്നെ മോശയ്ക്കൊക്കെ ന്യായപ്രമാണമൊക്കെ കൊടുക്കുമ്പോൾ ദൂതൻ വഴി കൊടുത്തു വിട്ടു എന്നൊക്കെയുള്ള വിശ്വാസങ്ങളും ദൂതന്മാർ മുഖാന്തരം അർളി ചെയ്ത വചനം എന്നൊക്കെ നമ്മൾ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട്. എന്നിട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഞ്ചാമത്തെ വാക്യം, നീ പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. അതേതാണ്? ഇനി വരാൻ പോകുന്ന നിത്യത അവിടെ കാണുന്നു, അത് ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയത്. എന്നിട്ട് ആറാം വാക്യം, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇതും ഒരു സംഗീതത്തിൽ നിന്നുള്ള ഒരു കോട്ടിങ്ങാണ്. ദൂതന്മാരെക്കാൾ അല്പം, അവിടെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന് കാണുന്നുണ്ട്. ലേഖനകർത്താവ് ഉപയോഗിക്കുന്ന സെപ്റ്റുജൻ വേർഷനാണ്, അതായത് ഈ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷ. അവിടെ കാണുന്ന അത് രണ്ടും കൃത്യമായ കാര്യങ്ങളാണ്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിച്ചത് കൊണ്ട്. അപ്പം സൃഷ്ടിയുടെ ഓർഡർ എന്താണ്? സൃഷ്ടിയുടെ ഓർഡർ ദൈവം, രണ്ട് ദൂതന്മാർ. അതുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന് പറയുക. ദൈവം, ദൂതന്മാർ, അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ. ഇതാണ് സൃഷ്ടിയുടെ ഒരു ഓർഡർ, ദൈവം, ദൂതന്മാർ, മനുഷ്യർ. അങ്ങനെ ഒരു ഓർഡറിലാണ് നമുക്ക് പോവുക. അപ്പോൾ എപ്പോഴും ആദ്യത്തെ ആ സൃഷ്ടിയുടെ ഹൈറാർക്കിയിൽ, അതിൻ്റെ ആ ഒരു ഓർഡറിൽ മനുഷ്യൻ്റെ മുകളിലാണ് ദൂതൻ്റെ സ്ഥാനം. ആരാണ് ഈ ദൂതന്മാർ? വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാർക്ക് സന്തോഷിക്കാൻ കഴിയും, ദേ ഹാവ് ഇമോഷൻസ്, അവർക്ക് ഇമോഷൻസ് ഉണ്ട് എന്ന് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ലൂക്കോസ് 15:10, അവർ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, കാരണം അവർക്ക് ഇമോഷൻസ് ഉണ്ട്. ഇനിയും അവർക്ക് സംസാരിക്കാൻ കഴിയും. ഗലാത്തിയർ 1:8, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് സംസാരിച്ചാൽ എന്ന് പറയുമ്പോൾ ദൂതന്മാർക്ക് സംസാരിക്കാനായിട്ട് കഴിയും. ഇനിയും ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല എന്ന് നാം കാണാൻ കഴിയും. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് അക്കമിട്ട് പറയുന്നുണ്ട്. കാരണം ഈ പുനരുദ്ധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഒരാൾ സംശയം ചോദിക്കുമ്പോൾ, ഒരാൾക്ക് ഇങ്ങനെ വിവാഹം കഴിക്കുന്നു, ഭർത്താവ് മരിച്ചു പോകുന്നു, അടുത്ത ആളെ വിവാഹം കഴിക്കുന്നു, ഭർത്താവ് മരിക്കുക പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ 7 പ്രാവശ്യം വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നു, മരണപ്പെട്ടു പോകുന്നു, വിവാഹം കഴിക്കുന്നു. പുനരുദ്ധാനത്തിൽ അവർ 7 സഹോദരന്മാരുണ്ടായിരുന്നു. 22-25 മുതലുള്ള വാക്യങ്ങളാണ്. 7-ാമത്തനും അങ്ങനെ തന്നെ, എല്ലാവരും കഴിഞ്ഞിട്ട് സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുദ്ധാനത്തിൽ ആടെ ഭാര്യയാകും. ഒരു പക്ഷേ ഇത് ഈ ഇന്റർടെസ്റ്റ്മെന്റ് പീരീഡിലെ ഒരു തോബിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്തെ ഒരു കഥ, ഒരു സംഭവം കൂടെ ഒക്കെ എടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ചോദ്യം ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കാം ഇവന് ഭാര്യയാകി മാറുക എന്ന് ചോദിക്കുമ്പോൾ യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. കാരണം പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. എന്നിട്ട് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. അപ്പോൾ പറയുകയാണ്, പുനരുദ്ധാനത്തിൽ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവരാരെ പോലാണ്? സ്വർഗത്തിലെ ദൂതന്മാരെ പോലാണ്. അതിനർത്ഥം ദൂതന്മാർ സ്വർഗം വിവാഹം കഴിക്കുന്നില്ല എന്ന് നാം കാണാൻ കഴിയുന്നു. എന്നാൽ ഈ ദൂതന്മാരുടെ എണ്ണത്തെക്കുറിച്ച് നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവർ ദാനിയൽ പ്രവചനം 7:10 വെളിപ്പാട് പുസ്തകം 5:11 കാണുന്നുണ്ട്. ദൂതന്മാർ 1,000, 1,000, 10,000, 10,000 റെഫറൻസസ് പറയാം. വെളിപ്പാട് പുസ്തകം 5:11 ദാനിയൽ പ്രവചനം 7:10 അവിടെ രണ്ടിടത്തും കാണുന്നുണ്ട്. 1,000, 1,000, 10,000, 10,000 ദൂതന്മാരുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, അതിന് 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ 3:1 ഈ ദൂതന്മാരെ ദൈവം ആദ്യം സൃഷ്ടിക്കുകയും അവരെല്ലാവരും സ്വർഗാസ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ ഒരു 3:1 വീണുപോയി എന്ന് കാണുന്നുണ്ട്. അവിടെ നീളത്താൽ അത് നാം കാണുന്നുണ്ട്. അർണോദനായ പുത്രനായ ശുക്ര നീ വെട്ടേറ്റ് നിലംപതിച്ചത് എങ്ങനെ? അങ്ങനെ ഒരു വലിയ സപ്തസ്വരങ്ങളൊക്കെ പ്രപ്ലവിച്ചുകൊണ്ടിരുന്ന ആ ദൂത സഞ്ജയങ്ങൾ ആ ഒരു ഗണം 3:1 നെകളിച്ച് പിശാചിന് ആ കെണിയിൽ വീണു പോകുകയും അവരവിടുന്ന് അവരെ എറിഞ്ഞു കളഞ്ഞതായിട്ടും കാണുന്നുണ്ട്. വെളിപ്പാട് 12:4 അതാണ് വീണുപോയ ദൂതന്മാർ അഥവാ സാത്താനിയ വർഗം. എന്നാൽ അപ്പോഴും ദൈവത്തിൻ്റെ
ദൂത സൈന്യമായ ദൈവത്തിന്റെ ദൂതന്മാരായ വലിയ ദൂത സഞ്ചയങ്ങളുണ്ട്, ആയിരം ആയിരമായും പതിനായിരം പതിനായിരമായി. അപ്പൊ നമുക്ക് ഈ ഓർഡർ നോക്കാം. എന്തുകൊണ്ടും ദൂതൻ മനുഷ്യന്റെ മുകളിലാണ്. എന്തുകൊണ്ടാണ്? ദൂതൻ സ്വർഗത്തിലാണ്, മനുഷ്യർ ഭൂമിയിലാണ്. രണ്ട്, ദൂതൻ വിവാഹം കഴിക്കുന്നില്ല, ദൂതന് മരണമില്ല, ദൂതന്മാർ മരിച്ചതായിട്ട് കാണുന്നില്ല, അവരെ സൃഷ്ടിച്ചത് ഒറ്റയടിക്കാണ്. പിന്നെ കൂട്ടിയതായിട്ടും കുറച്ചതായിട്ടും ഒന്നും കാണുന്നില്ല. യൂദായുടെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവര് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എണ്ണം തന്നെ ഇന്നാണ്, മരിക്കുന്നില്ല. മനുഷ്യർക്കോ മരണമുണ്ട്, പാപത്താൽ മരണമുണ്ടായി, മനുഷ്യൻ മരിക്കും, ജനിച്ചാൽ മരിക്കും, പക്ഷെ ദൂതന് മരണമില്ല. അപ്പൊ സ്വാഭാവികമായി മരണമുള്ളവനാണോ വലുത്, മരണമില്ലാത്തവനാണോ വലുത്? മരണമില്ലാത്തവനാണ് വലുത്. മരിക്കുന്നവൻ ചെറുതും മരിക്കാത്തവൻ അമർത്യൻ വലുതുമല്ലേ? അതല്ലേ അതിന്റെ ഓർഡർ? അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ അതിന് മുകളിലാണ്. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവ് ഈ ഓർഡർ തെറ്റിച്ചിട്ട് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി ജഡാവതാരം എടുത്തു. യേശു മനുഷ്യനായി ജഡുന്നാലും ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു. വെറുതെ നമ്മളത് പറഞ്ഞു പോകരുതേ, ഒന്ന് ധ്യാനിച്ചു പോകണേ. ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവം, ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവം ദൂതന്മാരെക്കാട്ടിലും താഴ്ച വന്ന മനുഷ്യന്റെ നിലയിലേക്ക് വന്ന വേഷത്തിൽ മനുഷ്യനായി ജഡാവതാരം എടുത്തു. നോക്കൂ എന്താണ്, ദൂതന്മാരെക്കാട്ടിലും താഴ്ച വന്നവനായ യേശു. അവൻ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം അണിയിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഓർഡർ ദൂതന്റെ താഴെയാണ്. എന്ന യേശു കർത്താവ് എന്ത് ചെയ്തു? എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു. ദൂതനം എന്തില്ല? മരണമില്ല. യേശു ആരായി? മനുഷ്യനായി. മനുഷ്യനായപ്പോൾ ദൂതന്റെ താഴെയായി. എന്നിട്ടോ ദൂതന് മരണമില്ല, പക്ഷെ യേശു മരണം ആസ്വദിച്ചു. മരണം ആസ്വദിച്ചു എന്നുള്ള വാക്ക് വളരെ ഗൗരവമായിട്ട് ഓർക്കണമേ. മരണം ആസ്വദിച്ചു. യേശുവിന്റെ കർത്താവിന്റെ മരണം ഒറ്റയടിക്കുള്ള മരണമല്ല, ഒരു വെടിക്കുള്ള മരണമല്ല, എന്നാൽ നീണ്ടു നിന്ന മണി അതിന്റെ എല്ലാ വേദനകളും അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ, ഐസ്ക്രീം നുണഞ്ഞെടുക്കുന്ന പോലെ ഗതസമന മുതൽ കാൽവറിയുടെ ആ മുകളിൽ വരെ ആ ദൈവകുമാരൻ മരണം ഇങ്ങനെ ആസ്വദിച്ചു. അതാണ് ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിച്ചത് കൊണ്ട് ദൂതന്മാരെക്കാട്ടിലും താഴ്ച വന്നു, മരിച്ചു. അപ്പൊ യേശു കർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെ താഴെയായി? ദൂതന്റെ താഴെയായി. ആ ഓർഡർ തെറ്റിച്ചു. കാരണം ദൈവം, ദൂതൻ, മനുഷ്യൻ, തെറ്റിദ്ധാരണ ഉണ്ടാകല്ലേ. ദൈവം, ദൂതൻ, മനുഷ്യൻ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ദൂതന്മാരെക്കാളും താഴ്ച വന്ന മനുഷ്യന്റെ വേഷത്തിലേക്ക് വന്നു, മരണം ആസ്വദിച്ചു. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുണ്ടാകുന്നത്? യേശുവിലൂടെ, യേശു മരണത്തിൽ നടക്കപ്പെടും. അവിടെ യേശുവിന്റെ മരണം മരണം കൊണ്ട് തീരുന്നില്ല, അവൻ മരണം അനുഭവിച്ചു. അവനെ ബഹുത്വവും മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി കാണുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? സകലത്തിലും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് കഷ്ടാനുഭവങ്ങളാൽ നമുക്ക് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കാൻ വേണ്ടി മരണം ആസ്വദിച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? മരിച്ചടക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റിട്ട് എല്ലാ നാമത്തിലും മേലായ നാമമായി എല്ലാ നാവും അവിടുത്തെ കർത്താവ് നേറ്റു പറയുന്ന എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശു എന്ന നാമം. അപ്പൊ നോക്കൂ, ആ യേശു കർത്താവിലൂടെ യേശുവിലാകുന്നവർക്ക്, രക്ഷ പ്രാപിപ്പുള്ളവർക്ക്, രക്ഷിക്കപ്പെടുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അവർ ദൂതന്റെ മുകളിലേക്ക് വരികയാണ്. ആരിലൂടെ? യേശുവിലൂടെ. എന്തുകൊണ്ട്? യേശു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച് കുറച്ച് നാളത്തേക്കിന് പ്രത്യേകിച്ച് മരണം അനുഭവിച്ചപ്പോൾ ദൂതന്മാരെക്കാളും താഴ്ച വന്നവനായ യേശു എന്തിന് മരണം ആസ്വദിച്ച വഴി നമുക്ക് വേണ്ടി, എന്തിന് നമ്മളെ കൂടെ ദൂതന്റെ മുകളിലാക്കാൻ വേണ്ടി മനുഷ്യവർഗത്തെ ഉയർത്തി. ഇപ്പോൾ യേശുവിലുള്ളവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. അതെന്താണ്? എങ്ങനെയാണ് യേശുവിലാകുക? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവിടുത്തെ കർത്താവെന്ന് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ റോമർ 10:9 നാം കർത്താവിലാകുകയാണ്, നാം രക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് വരുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ് വ്യത്യാസം ഉണ്ടോ? എന്താണ്? അവർ ദൂതന്റെ മുകളിലാണ്. അവർക്ക് ദൂതൻ ആരാണ്? ദൂതൻ അവർക്ക് സേവകാത്മാക്കളാണ്. സന്തോഷമുള്ളവരൊക്കെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രിയമുള്ളവരെ, അവർക്ക് ദൂതൻ സേവകാത്മാക്കളാണ്. ഇത് വളരെ കൃത്യമായ കാര്യം. എന്താണ് ദൂതന്റെ ആ ശക്തികളെ കുറിച്ചൊക്കെ നാം കാണുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ 36-ാമത്തെ വാക്യം, ഒറ്റ ദൂതനൊക്കെ ഇറങ്ങിയപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെ അവിടെ കാണുന്നുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 37-ാമത് അധ്യായത്തിന്റെ 36-ാം, എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ
185,000 പേരെ കൊന്നു എന്ന് നാം കാണുകയാണ്. 185,000 പേരെ കൊന്നു എന്ന് കാണുന്നു. 185,000 പേരെ കൊന്ന ഒറ്റ ദൂതൻ, അതാണ് നാം കാണുക. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൂതൻ ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൂതന്മാർ ഈ അപ്പോസ്തലന്മാരെ എല്ലാവരും കൂടെ പിടിച്ച് തടവിലാക്കി എന്ന് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പ്രവൃത്തി നടപടി പുസ്തകമാണ്. അവിടെ നമ്മൾ അവരുടെ അനുഭവങ്ങളെ കാണുകയാണ്. അങ്ങനെ അവരെ പിടിച്ച് തടവിലാക്കിയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 5:19, രാത്രിയിലോ കർത്താവിന് ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആരെ? അപ്പോസ്തലന്മാരെ മുഴുവൻ പിടിച്ച് ജയിലിലാക്കി. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി, അവരെ തുറന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ദേവാലയത്തിൽ ചെന്നു. പിറ്റേ ദിവസം എല്ലാവരും കൂടെ കൂടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവർ കൊണ്ടുവന്ന് അറിഞ്ഞില്ല, പോയിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ ചേവകർ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നറിയാമോ? കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നു, പക്ഷേ നിൽക്കുന്നതും. പക്ഷേ തുറന്നപ്പോഴോ അവരെ കണ്ടില്ല. അപ്പൊ ഈ പൂട്ട് തുറക്കാതെ പൂട്ടിനകത്ത് കിടന്നവരെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന കൂട്ടരുണ്ട്. അതാരാണ്? ദൂതനാണ്. ദൂതന്മാരിറങ്ങിയപ്പോ അവിടെ ഇനി നാം എലീശായുടെ ബന്ധത്തിൽ കാണുന്നുണ്ട് ഒരു പ്രാർത്ഥന. എന്താണ്? 2 രാജാക്കന്മാരുടെ പുസ്തകം 6:15 വാക്യത്തിൽ എലീശ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ വലിയൊരു സൈന്യം വന്നപ്പോ ദൈവമേ ഇവന്റെ കണ്ണ് തുറക്കണമേ, കാരണം അവരോടുകൂടെ ഉള്ളവരെക്കാൾ നമ്മുടെ കൂടെ ഉള്ളവര് വലുതെന്ന് കാണിക്കത്തക്കവണ്ണം കണ്ണ് തുറക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 12:7 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, പത്രോസ് ഇങ്ങനെ തടവിലായിരിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ സംഭവിച്ച മഹാത്ഭുതം. അവിടെ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12:7 കുറിക്കുന്ന ഒത്തിരി മാന്യപ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് പറയുന്നു, കുറിക്കുക. അപ്പോസ്തല പ്രവൃത്തി 12:7, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. കൈ ദൂതൻ മുമ്പിൽ നടക്കുകയാണ്, പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ ദർശനം കണ്ട പോലെ പറഞ്ഞു. 1-ാം കാവല്, 2-ാമത്തേത് പട്ടണത്തിന്റെ വാതിൽക്ക് ചെത്തി ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ദൂതൻ അങ്ങോട്ട് ചെന്നപ്പോളെ ഇരുമ്പ് വാതിൽ തുറക്കുകയാണ്. അപ്പൊ ദൂതൻ എന്ത് ചെയ്യാൻ കഴിയും? ദൂതൻ ഇറങ്ങിയാൽ പൂട്ട് തുറക്കാതെ പുറത്ത് കൊണ്ടുവരാൻ നടക്കും. 2, ദൂതൻ ഇറങ്ങുമ്പോൾ ആ പട്ടണവാതിൽ തുറക്കും, കൈയുടെ ചങ്ങലകൾ തന്നെ വീഴും. ഇനി ദൂതൻ ഇറങ്ങിയപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമെന്നാണ് കാണുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആ യഹൂദന്മാർ അവരുടെ ദുരുദ്ദേശത്തിലെ ക്രൂശിക്കുകയാണ്. ക്രൂശിച്ചിട്ട് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവർ കൊണ്ടുവന്ന് കർത്താവായ യേശുവിനെ കല്ലറയിലേക്ക് വെച്ചു. പ്രിയരേ, കല്ലറയെ വെച്ചിട്ട് അവർ പോയില്ല, അവരെന്ത് ചെയ്തു? കല്ലുരുട്ടി വെച്ചു. ഒത്തിരി പേര് കൂടി കല്ലുരുട്ടി വെച്ചു. കല്ലുരുട്ടിയത് വെറും കല്ല. എന്നിട്ട് അവരെന്ത് വെച്ചു? ആ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ആരാണ്? അവരുടെ യുഗങ്ങളുടെ പാറയാണ്. യുഗങ്ങളുടെ പാറയായ കർത്താവിനെ കേവല കല്ലുകൊണ്ടൊന്ന് ഒതുക്കി വെക്കാൻ അവർ നോക്കി. എന്നിട്ട് അവർ എന്ത് വെച്ചെന്നറിയാമോ? അവിടുത്തെ സീല് വെച്ചു. എന്ത് സീല? മുദ്ര. റോമൻ ഇംപീരിയൽ മുദ്ര വെച്ചു. എന്നാൽ ഈ അകത്ത് കിടക്കുന്നത് തത്വത്തിന്റെ മുദ്രയാണെന്ന് അവർ മറന്നുപോയി. അകത്ത് കിടക്കുന്ന യുഗങ്ങളുടെ പാറയാണെന്ന് അവർ മറന്നുപോയി. അവരെന്നിട്ട് മുദ്ര വെച്ചിട്ട് കല്ലും വെച്ചിട്ട് പോയി. എന്നാൽ അവിടെ നാം കാണുകയാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി. കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കല്ലുരുട്ടി നീക്കി. അതിനു മുമ്പ് തന്നെ പുനരുത്ഥാന വ്യാപാര ശക്തിയായ കർത്താവ് കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വന്നു. പക്ഷേ ദൂതൻ ഇറങ്ങിയിട്ട് കല്ലുരുട്ടി മാറ്റി. എന്നിട്ട് അവിടെ കാണുന്നുണ്ട്, അതിന്മേലിരുന്നു. ഇന്നും സാമ്രാജ്യത്വങ്ങൾ നോക്കുന്നുണ്ട് ആ ഉരുട്ടി മാറ്റിയ കല്ലൊന്ന് തിരിച്ചടയ്ക്കാൻ. പക്ഷേ ആ കല്ലറ ഇന്നും തുറന്ന് കിടക്കുന്നു. എന്താ കാര്യം? ദൂതൻ ഇറങ്ങിയപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ മുദ്ര മാറിയിട്ട് ആ കല്ല് ഉരുട്ടി മാറി അവിടെ ഇരിക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവകാത്മാക്കളാണ്. രക്ഷപ്രാപിപ്പാനില്ലാത്ത രക്ഷിക്കപ്പെടാത്ത വ്യക്തിയെ സംബന്ധിച്ചോളം ദൂതൻ അടിക്കും, ക്രിമിക്കിരയായിപ്പോവും. അത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ഹെരോദാവ് ഇങ്ങനെ ആർക്കുകയാണ്. എന്താണ്? ഞാനാണ് എല്ലാത്തിൻ്റെ ആദ്യം. അവൻ സ്വയം മഹത്വം കൊടുത്തുകൊണ്ട് ആർത്തപ്പോൾ ജനമല്ലോ ഇവൻ ദേവനെന്ന് പറഞ്ഞ് ആർത്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഒറ്റയടി അടിക്കൂ മരിച്ചു, ക്രിമിച്ചു പോയി. ക്രിമിക്കണമെങ്കിൽ 4 ദിവസം എടുക്കണ്ടേ? മിനിമം 4 ദിവസം എടുക്കണം. പ്രിയരെ, 4-ാം ദിവസം കൃമിക്കരയായി പോയി മുറി മരിച്ചു കിടന്ന ഒരു മനുഷ്യനെ എടുക്കാൻ എനിക്കും ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. 4 ദിവസം എടുക്കും കൃമിയാകാൻ ഏകദേശം ഒക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിമിച്ചു പോയി, ഒറ്റയടിക്ക് മരിക്കുകയും ഒറ്റയടിക്ക് ജീവനോടെ ക്രിമിക്കുകയൊക്കെ ചെയ്യുന്ന ശക്തിയുള്ള ദൂതൻ, ആ ദൂതൻ രക്ഷപ്രാപിപ്പാനില്ലാത്തവരെ ഒരു പക്ഷേ അടിച്ചെന്ന് വരാം. എന്ന രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പരിശുദ്ധ വചനത്തിലുള്ളത് കൊണ്ട് അവരൊക്കെയും രക്ഷപ്രാപിപ്പ് അവളുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വളരെ ഭീതിയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവരെ, ഭീഷണിയുടെ നടുവിലായിരിക്കുന്നവരെ, നമുക്ക് വേണ്ടി ദൈവം അയക്കുന്ന ദൂതന്മാരുണ്ടെന്നുള്ള ഉറപ്പുള്ളവരല്ല, കരമുയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ട്. ദൂതന്മാരുണ്ട്. ആർക്ക് വേണ്ടി അയക്കുവാൻ? രക്ഷപ്രാപിക്കുന്ന അയക്കുവാൻ. എളിയദാസിന് ഒരു ഭയങ്കര അനുഭവം ഉണ്ടായി.
ആ അനുഭവം ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ്. എൻ്റെ പിതാവ് മരണപ്പെട്ട ദിവസം അടക്കത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. തൻ്റെ സന്തത സഹചാരിയായി ഒരു സമയത്ത് കൂടെ നടന്നിരുന്ന റാന്നിയിലെ ഒരു കുഞ്ഞുവൻ പാർഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കാം, കപില കുഞ്ഞുവൻ എന്ന് പറയുന്ന ഒരു പാർഷൻ. അങ്ങനെ ഒരു പഴയകാല പേര് അദ്ദേഹത്തിനുണ്ട്. ആ പേരിൽ അദ്ദേഹം പിന്നെ അറിയപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ആ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം മിക്കവർക്കും ഒരു പക്ഷേ കേൾക്കുന്ന ഒത്തിരി പേർക്ക് എവിടെയെങ്കിലുമൊക്കെ അറിയാവുന്നൊരു കാണും. അദ്ദേഹം മരിച്ചു പോയി. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, പ്രിൻസിപ്പാലെ എനിക്ക് കുറച്ച് സമയം വേണം, കാരണം അദ്ദേഹം പല ഒരു സമയത്ത് അവർ ഒന്നിച്ചൊത്തിരി പ്രാർത്ഥിച്ചതും യാത്ര ചെയ്തതുമാണ്. എനിക്കൊരു അനുഭവം പങ്കുവെക്കാനുണ്ട്, കുറേ അനുഭവങ്ങൾ. അദ്ദേഹം അത് എഴുന്നേറ്റി എന്ന് പറയുകയാണ്. സംഭവം ഇതാണ്, അവരൊരു ദിവസം രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തര രാത്രി പ്രാർത്ഥനകൾ, ഉപവാസവും രാത്രി പ്രാർത്ഥനയും. രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞു, 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വീട്ടിലേക്ക് രാത്രി പോകണം. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവർക്ക് വാഹനമില്ല, അവർക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല. അവർ പക്ഷേ ആ ഒരു വഴി അവർക്ക് അങ്ങനെ പോയേക്കത്തുള്ളൂ. അവരെന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് റാന്നി വലിയ പള്ളിയുടെ അടുക്കൽ ചെന്നിട്ട് തിരിഞ്ഞിങ്ങനെ പോവുകയാണ്. അദ്ദേഹം അത് മരണത്തിന് സാക്ഷ്യം പറഞ്ഞതാണ്. തിരിഞ്ഞു പോകുമ്പോൾ ആ വലിയ പള്ളി അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒരു ശബ്ദമോ എന്തൊക്കെയോ കേൾക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ചവക്കോട്ടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ പേടിക്കില്ലേ പ്രിയരെ, ചവക്കോട്ടെ ശബ്ദം കേട്ടാൽ പേടിക്കില്ലേ. എൻ്റെ കൂടെ ഒക്കെ കുറേ നാൾ നടന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഇച്ചിരി കഞ്ചാവും വെള്ളമൊക്കെ ആയിരുന്നു. അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്മാറിപ്പോയി. പിന്മാറിപ്പോയിട്ട് പിന്നെ മദ്യവും വെള്ളമൊക്കെ ആയി. ഒരു ദിവസം ഈ കല്ലറയിലൊക്കെ പോയി കിടക്കുക. ഞാൻ കേട്ടൊരു കാര്യം, നല്ല കൃത്യമായൊരു കാര്യമാണ്, അതേ ഈ കല്ലറയുടെ പുറത്ത് കയറി വെളുപ്പിന് കല്ലറ കിടന്നപ്പോൾ വെളുപ്പിന് ആ കല്ലറയ്ക്ക് അതുകൂടെ ഒരു മനുഷ്യൻ കയറിപ്പോയി. നേരെ ഇങ്ങനെ പരപരാ വിളിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം ഇവരോട് ചോദിച്ചു, ആരാ അവിടെ ഇരിക്കുന്നേ, പേടിച്ചാ ചോദിച്ചേ. ഓ, ഇളവ് പറഞ്ഞു, അകത്ത് ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക. ആ വന്ന മനുഷ്യൻ അപ്പളെ ഫ്ലാറ്റായിപ്പോയി. അയാൾ പിന്നെ ഐസിലൊക്കെ പോയി, കാരണം കലറേ സൗണ്ട് കേട്ടാ പേടിച്ചു പോകത്തില്ല പറയ. പക്ഷേ ഇവരും പേടിച്ചു പോയി. ഇവരോർത്ത് പിശാചിറങ്ങി. അവർ രണ്ടും കൂടെ കരം കോർത്ത് പിടിച്ച് ശാസിച്ച് ബൽസിച്ച് പിശാനെയൊക്കെ ഓടിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ ഫിറ്റ്സ് പോലെ, പനി കൂടി ഫിറ്റ്സ് പോലൊക്കെ വരികയാണ്. പ്രാർത്ഥിച്ച് കുഞ്ഞ് സൗഖ്യമായി. നേരം മെളുക്കാറായപ്പോളാണ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസത്തെ യോഗത്തിന് ഇരിക്കുമ്പോൾ, ഇതൊക്കെ മിസ്റ്റീരിയസ് എക്സ്പീരിയൻസ് ആണ്. യോഗത്തിനിരിക്കുമ്പോൾ അന്ന് ജീവിതത്തിൽ ആ ഒരു സഹോദരി അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ആ ആൻറ്റി ഒരു പ്രവാചക ആൻറ്റിയാണ്. ദൂത് പറയുകയാണ്, സഹോദര ദൈവദാസന്മാരെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഇന്നലെ രാത്രി നിങ്ങൾ പോയ വഴി നിങ്ങൾക്ക് ശബ്ദം കേട്ടു, നിങ്ങൾ തെറ്റിദ്ധരിച്ച് അതിനെ പിശാചെന്നോർത്ത് ശാസിച്ചു. പക്ഷേ അത് പിശാചായിരുന്നില്ല, എൻ്റെ ദാസന്മാർ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് രാത്രി പോയപ്പോൾ നിങ്ങളെ കാക്കാൻ ഞാൻ അയച്ച ദൂതന്മാരുടെ കുളമ്പടി ശബ്ദങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പ്രിയരെ, ആ ദൈവദാസൻ അന്ന് അത് സാക്ഷ്യം പറഞ്ഞപ്പോൾ നമ്മളെ കാക്കാൻ വേണ്ടി കർത്താവ് അയക്കുന്ന ദൂതന്മാരുണ്ട്. ദൂതനിറങ്ങിയ എന്ത് സംഭവിക്കും? കല്ലുകൾ ഉരുണ്ടു മാറും. ദൂതനിറങ്ങിയ എന്ത് സംഭവിക്കും? കയ്യുടെ ഏത് പൂട്ടും തുറക്കാതെ പുറത്ത് കൊണ്ടുവരും. ദൂതനിറങ്ങിയാൽ എന്ത് സംഭവിക്കും? 1-ാം കാവലും 2-ാം കാവലും മാറും. പിന്നെ പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറക്കും. എവിടെയോ കുരുങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? അത് റോമൻ ശക്തിയുടെ കല്ലുകളാണ്. അവിടെ മുദ്രയുണ്ട്. എന്നാൽ ആ കല്ലിനെ ഉരുട്ടി മാറ്റാൻ കഴിവുള്ള ഒരു ദൂതനുണ്ടെങ്കിൽ ഇന്ന് പകലി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അവരുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾക്കകത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, ആ കാരാഗ്രഹത്തിനകത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൂതന്മാരുടെ ഇടപെടലുണ്ടാകും. വിശ്വസിച്ച വചനം എല്ലാവരും എന്ന് പറഞ്ഞ് അവരൊക്കെയും രക്ഷപ്രാപിപ്പാവുന്നവരുടെ ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവക ആത്മാക്കളാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരുടെ ഇടപെടലുകൾ, ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, വർഷങ്ങളായി ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ, ഈ കല്ലിനിക്ക് വേണ്ടി ആര് നീക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൂതനിറങ്ങി ആ കല്ല് ഉരുട്ടി മാറ്റട്ടെ. നാളുകളായി ബന്ധിക്കപ്പെട്ട ചില കാരാഗ്രഹത്തിനകത്ത്, മദ്യത്തിനകത്ത്, ബന്ധനങ്ങൾക്കകത്ത്, ഓ ഹാലലൂയ, ലഹരിക്കകത്ത്, കുടുംബ തകർച്ചകൾക്കകത്ത്, വലിയ കടബാധ്യതകൾക്കകത്ത് ബന്ധിക്കപ്പെട്ടു പോയ വ്യക്തികൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. എവിടെയൊക്കെ കുരുങ്ങിപ്പോയവർ ഇന്ന് പകരി പുറത്തു വരട്ടെ എന്നാണ്. എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ തുറക്കാൻ ദൂതന്മാരെ അയക്കും. എല്ലാ വഴിയും നിന്റെ മുമ്പിൽ ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ സ്വർഗവടാകം തുറക്കും നിനക്കായി, സൈന്യം വരും നിശ്ചയമായി. അങ്ങനെ ഒരു പാട്ടില്ലേ, സ്വർഗ കവാടം തുറക്കും നിനക്കായി സൈന്യം വരും. അതുകൊണ്ടാ പാടുക, ഹാ എത്ര ജീവിതം, ആനന്ദമേ ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാരണമായി കാവലനായി തൻ്റെ ദൂതന്മാർ എൻ്റെ ചുറ്റും കാവലായിട്ടുണ്ട്, ജാഗരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ വചനം പറയുന്ന സമയത്ത് ചില കല്ലുകൾ ഉരുണ്ടു മാറട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, കാരാഗര പൂട്ടിക്കട്ട കല്ല പൂട്ടുകൾ തുറക്കാതെ വ്യക്തികൾ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിപ്പോൾ സംഭവിക്കട്ടെ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിനം, 21 ദിന ഉപവാസ പ്രാർത്ഥന, കുടുംബങ്ങളുടെ ആ ബന്ധിച്ച് ഉരുട്ടി വെച്ച കല്ലുകളെ ദൂതൻ ഇറങ്ങി ഉരുട്ടി മാറ്റുന്ന ദിവസങ്ങളാക്കി മാറ്റും. ഞങ്ങളുടെ പ്രാർത്ഥന മുറി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ
ഉറപ്പാണത്, ദർശനമാണത്. ചിലരുടെ കല്ലുകൾ ദൈവം ഉരുട്ടി മാറ്റും, ചിലരുടെ ചങ്ങലകളെ ദൈവം അഴിച്ചു മാറ്റും. അപ്പാ, ഈ കല്ല് എനിക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെട്ട് പ്രകൃതി ഓ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് വേണ്ടി ദൂതന്റെ ഇടവിലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലാകും, മക്കളെ വലിയ വിടുതലായി മാറും. ഈ ആരാധന, ഉപവാസ പ്രാർത്ഥന പതിനായിരങ്ങളുടെ വിടുതലിന് കാരണമാകും. ചില കല്ലുകളെ ദൂതനിറങ്ങി ഉരുട്ടി മാറ്റും, ചങ്ങലകൾ പൊട്ടി ജനം പുറത്തു വരും. അത് വിശ്വസിക്കുന്ന ജനമല്ല, കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പറഞ്ഞേ മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. എല്ലാ വഴിയും നിന്റെ മുമ്പിൽ, ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ സ്വർഗ കവാടം തുറക്കും നിനക്കായി, സൈന്യം വരും നിശ്ചയം. ദൈവത്തിന്റെ സൈന്യം, ദൈവത്തിന് ആയത്ര ആനന്ദമേ ജീവിതം, ഭീതി തല്ലുമില്ല ജീവിതം. കാവലനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നു. ചേർന്ന് പാടാം. അവരൊക്കെയും ലക്ഷപ്രായ്പാണ് ശുശ്രൂഷയ്ക്കായി ഐക്യപ്പെടുന്ന സേവകാത്മാക്ക്. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചാ, സ്വർഗ കവാടം തുറക്കുമെനിക്കായി, സൈന്യം വരും നിശ്ചയം. എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞിടുമ്പോ, ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ സ്വർഗ കവാടം തുറക്കും നിനക്കായി, സൈന്യം വരും നിശ്ചയം. എല്ലാ വഴികളും അടഞ്ഞ് മുദ്ര വെച്ച ചിലർ ഈ പകൽ ആരാധനയും പങ്കുചേരുന്നുണ്ട്. ദൈവം തന്റെ സൈന്യത്തെ അയക്കും, ദൈവം അവിടുത്തെ ദൂതനെ അയക്കും, ആ മുദ്രയെ ദൈവം പൊട്ടിക്കും, ആ വഴിയെ കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റും, ആ കല്ലറയ്ക്കകത്തും ദൈവം പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞാണ് ഇന്ന് ഈ ആരാധനയെ പങ്കുചേരുന്നുണ്ട്. ഈ ഉപവാസത്തിൽ പങ്കുചേരുക 21 ദിവസം. അപ്പോൾ വഴി തുറക്കണേ, ഈ കുരുക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ കർത്താവേ. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ വേദനയോടെ ഒത്തിരി പേര് വയ്യാഞ്ഞിട്ട് ഉപവാസം. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ദൈവം ദൂതനെ അയക്കണേ, അടഞ്ഞ വഴികളെ തുറക്കണേ. എല്ലാ വഴികളും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ച് സ്വർഗത്തിലെ അപ്പ, ഈ മക്കൾക്ക് വേണ്ടി ദൂതന്മാരെ അയക്കണേ, ആ കല്ലുകളെ ഉരുട്ടി മാറ്റണേ അപ്പ. അവിടെ മക്കൾ പലരും ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട് ഇനി പുറത്തു വരാൻ കൊണ്ടുവരത്തില്ലെന്ന ശത്രുവിന്റെ ആശ, എന്ന ദുഷ്ടന്റെ ആശകൾ ഇല്ലാതാകുവാൻ, ആ വാതിൽ തുറക്കാതെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൂതന്മാരുണ്ടല്ലോ. കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ പട്ടണത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ ചില രാജ്യങ്ങളുടെ വാതിൽ മക്കളുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ. സുവിശേഷത്തിനായി വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭീതികൾ മാറട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വഴി തുറക്കും നിശ്ചയം, ആ കല്ലുരുട്ടി മാറ്റും നിശ്ചയം, ദൂതനിറങ്ങും നിശ്ചയം. വിശ്വസിക്കുന്നവരെല്ലാം കരമുയർത്തി ഉറക്കപ്പറ, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സൃഷ്ടിക്കായി ഐക്യപ്പെടുന്ന സേവകാത്മാക്കൾ ദൂതം വരും, കല്ലുരുട്ടി മാറ്റും,
ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും, കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം.